Show that the angles of an equilateral triangle are 60 degree each. അപ്പോൾ ഒരു ഈക്വിലേറ്ററൽ ട്രയാങ്കിളിൻ്റെ ഓരോ ആംഗിളും 60 ഡിഗ്രി ആണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. അപ്പോൾ നമുക്കിവിടെ ഒരു ഈക്വിലേറ്ററൽ ട്രയാങ്കിൾ വരയ്ക്കാം. ദിസ് ഈസ് ട്രയാങ്കിൾ എ ബി സി. ഇതിൻ്റെ 3 സൈഡ്സും ഈക്വലാണ്. ഇതൊരു ഈക്വിലേറ്ററൽ ട്രയാങ്കിളാണ്. അപ്പോൾ ഈ ഈക്വിലേറ്ററൽ ട്രയാങ്കിളിൻ്റെ ആംഗിൾ എയും ആംഗിൾ ബിയും ആംഗിൾ സിയും 60 ഡിഗ്രി വെച്ചാണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യാനാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ഗിവൺ ചെയ്തിട്ടുള്ളത് എന്തൊക്കെയാണ്? ഇവിടെ ഗിവൺ ചെയ്തിട്ടുള്ളത് എ ബി സി ട്രയാങ്കിൾ എ ബി സി ഈസ് ആൻ ഈക്വിലേറ്ററൽ ട്രയാങ്കിൾ. പിന്നെന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? എന്താണ് ടു പ്രൂവ് ആംഗിൾ എ ഈസ് ഈക്വൽ ടു ആംഗിൾ ബി ഈസ് ഈക്വൽ ടു ആംഗിൾ സി ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി. ഈ 3 ആംഗിൾസും 60 ഡിഗ്രി വീതമാണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. നമുക്കറിയാവുന്ന തിയറം എന്താണ്? ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ആർ ഈക്വൽ, അല്ലേ? അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എന്ത് എഴുതാം? നമുക്ക് 2 സൈഡ്സ് എടുക്കാം, എ ബിയും എ സിയും. അപ്പോൾ നമ്മൾ പ്രൂഫ് എഴുതാൻ പോവുകയാണ്. എ ബി ഈസ് ഇക്വൽ ടു എ സി. എ ബി ഈസ് ഇക്വൽ ടു എ സി ആണെങ്കിൽ നമുക്ക് എന്തെഴുതാം? എ ബിക്ക് ഓപ്പോസിറ്റ് വരുന്ന ആംഗിളാണ് ആംഗിൾ സി, എ സിക്ക് ഓപ്പോസിറ്റ് വരുന്നതാണ് ആംഗിൾ ബി. അടുത്തത് നമ്മൾ എ ബിയും ബി സിയും എടുക്കുന്നു. എ ബി ഈസ് ഇക്വൽ ടു ബി സി. അന്നേരം നമുക്ക് എന്തെഴുതാം? എ ബിക്ക് ഓപ്പോസിറ്റ് വരുന്നതാണ് ആംഗിൾ സി, ബി സിക്ക് ഓപ്പോസിറ്റ് വരുന്നതാണ് ആംഗിൾ എ. ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് എടുക്കാം, ഇതിനെ ഇക്വേഷൻ നമ്പർ 2 ആയിട്ടും എടുക്കാം. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് കിട്ടിയത്? ആംഗിൾ സി ഈസ് ഈക്വൽ ടു ആംഗിൾ ബി, ആംഗിൾ സി ഈസ് ഈക്വൽ ടു ആംഗിൾ എ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ആംഗിൾ ബി ഈസ് ഈക്വൽ ടു ആംഗിൾ എ എന്ന് പറയാം, അല്ലേ? ഇല്ലെങ്കിൽ ആംഗിൾ എ ഈസ് ഈക്വൽ ടു ആംഗിൾ ബി എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ദെയർഫോർ ആംഗിൾ എ ഈസ് ഈക്വൽ ടു ആംഗിൾ ബി. ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 3 എന്നെടുക്കാം, അല്ലേ? എന്തുകൊണ്ടാണ് ആംഗിൾ എ ഈസ് ഈക്വൽ ടു ആംഗിൾ ബി ആയത്? ആംഗിൾ സി ഈസ് ഈക്വൽ ടു ആംഗിൾ ബി ആൻഡ് ആംഗിൾ സി ഈസ് ഈക്വൽ ടു ആംഗിൾ എ. ദെയർഫോർ ആംഗിൾ എ ഈസ് ഈക്വൽ ടു ആംഗിൾ ബി. ഇവിടെ രണ്ടിടത്തും ആംഗിൾ സി എന്ന് പറയുന്നത് എന്താണ്? ആംഗിൾ, ഇവിടെ ആംഗിൾ ബി ആണ്, ഇവിടെ ആംഗിൾ എ ആണ്. അതുകൊണ്ട് നമുക്ക് ആംഗിൾ എയും ആംഗിൾ ബിയും ഈക്വലാണ് എന്ന് പറയാം. ഇനി ഈ 3 ഇക്വേഷനകത്തുനിന്നും കൂടെ നമുക്ക് എന്ത് പറയാം? ആംഗിൾ എ ഈസ് ഈക്വൽ ടു ആംഗിൾ ബി ഈസ് ഈക്വൽ ടു ആംഗിൾ സി എന്ന് നമുക്ക് പറയാം. ഫ്രം 1, 2 ആൻഡ് 3 വി ഗെറ്റ് ആംഗിൾ എ ഈസ് ഈക്വൽ ടു ആംഗിൾ ബി ഈസ് ഈക്വൽ ടു ആംഗിൾ സി. ഇനി ആംഗിൾ സം പ്രോപ്പർട്ടി വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം? ഇൻ ട്രയാംഗിൾ എ ബി സി ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. ഈ 3 ആംഗിൾസും കൂടെ ആഡ് ചെയ്താൽ 180 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ നമ്മളിവിടെ കണ്ടുപിടിച്ചു ആംഗിൾ എ ഈസ് ഈക്വൽ ടു ആംഗിൾ ബി ഈസ് ഈക്വൽ ടു ആംഗിൾ സി എന്ന് നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ ഞാൻ അതിവിടോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ആംഗിൾ എ പ്ലസ്, ഇനി ആംഗിൾ ബി എന്താണ്? അവിടെ നമുക്ക് ആംഗിൾ എ എന്ന് തന്നെ എഴുതാം. ആംഗിൾ സിയുടെ പ്ലേസിൽ നമുക്ക് എന്തെഴുതാം? ആംഗിൾ എ എന്ന് തന്നെ എഴുതാം. ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. ഇനി ആംഗിൾ എ പ്ലസ് ആംഗിൾ എ പ്ലസ് ആംഗിൾ എ എന്ത് വരും? 3 ആംഗിൾ എ ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. ഇതിൽ നിന്ന് ആംഗിൾ എ ഈസ് ഈക്വൽ ടു 180/3 ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി. അപ്പോൾ ആംഗിൾ എ നമുക്ക് 60 ഡിഗ്രി എന്ന് കിട്ടി. ആംഗിൾ എ എന്തിനൊക്കെ ഈക്വലാണ്? ആംഗിൾ ബിക്കും ആംഗിൾ സിക്കും ഈക്വലാണ്. അപ്പോൾ നമുക്ക് എന്തെഴുതാം? ആംഗിൾ എ ഈസ് ഈക്വൽ ടു ആംഗിൾ ബി ഈസ് ഈക്വൽ ടു ആംഗിൾ സി ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി. ഈ 3 ആംഗിൾസും 60 ഡിഗ്രി വെച്ചാണ് എന്ന് നമ്മളിവിടെ പ്രൂവ് ചെയ്തു. വളരെ സിമ്പിളാണ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ എക്സസൈസ് 7.2 ഫുള്ള് കഴിഞ്ഞു. ഇനി അടുത്ത എക്സസൈസുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.